ലവ് ലേക്ക് അഥവാ സ്നേഹതീരം, സ്നേഹിക്കാനും സ്നേഹിക്കുന്നവരോടൊപ്പം ഒരിത്തിരി സമയം ചെലവഴിക്കാനും പറ്റിയ സ്ഥലം ഈ ലവ് ലേക്കിലേക്കാണ് നമ്മുടെ യാത്ര പോണത്. സ്നേഹതീരത്തിലേക്ക് സ്നേഹിക്കുന്നവരോടൊപ്പം എൻ്റെ കസിൻസ്, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ഫാമിലി, കുട്ടി പിള്ളേരും എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. ഈ ലവ് ലേക്ക് അൽഖുദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ദുബായിലൊരു ഇൻറ്റീരിയർ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മുടെ കാട്ടുകൂടി പോവാന്ന് പറയുന്നതിന് പകരം ഡെസേർട്ട് കൂടി നല്ലൊരു യാത്രയാണ്. ഒരു ഓഫ് റോഡ് ട്രിപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പം നമ്മളിതാ ലവ് ലേക്കിൽ എത്തിയിരിക്കുകയാണ്. എന്ത് മനോഹരമായിട്ടാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ള വെൽക്കം ബോർഡ്, നന്നായിട്ടുണ്ട്. ഒരുപാട് ഹാർട്ട് സിമ്പിൾസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഞാനിവിടെ എത്തിയപ്പോൾ തന്നെ ഇതാ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയൊക്കെ തുടങ്ങി. ആർക്കാ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലം കണ്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും തോന്നാണ്ടിരിക്കുക അല്ലേ. പിന്നെ ഒരു ചോദ്യം ഉണ്ടാവും, എന്തുകൊണ്ട് ഈ ലവ് ലേക്ക് എന്നുള്ള പേര് വന്നത് അല്ലേ. ഇതിന് ലവ് ലേക്ക് എന്ന് പേര് വരാൻ കാരണം രണ്ട് ഹാർട്ട് ഷേപ്പ് ഹാർട്ടുകൾ, അതായത് ഹൃദയങ്ങൾ കൂടി ചേരുന്ന ഒരു ലേക്ക് പോലെയാണ് ഇതിൻ്റെ വ്യൂ. ഇതെനിക്ക് പറഞ്ഞു തരാൻ എത്രത്തോളം അറിയില്ല, പക്ഷേ ഇതിൻ്റെ വ്യൂ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഫോട്ടോ ഇതായി ഇപ്പോട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതൊരു സ്കൈ വ്യൂവിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഈ ലേക്കിൻ്റെ പോക്ക് ഇങ്ങനെയാണ്, ഈ ഷേപ്പിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ പാർക്കിംഗ് സൗകര്യമൊക്കെ ഒരുപാട് ഉണ്ട് കേട്ടോ, ആരും അതിനെപ്പറ്റി ടെൻഷൻ അടിക്കണ്ട. പിന്നെ ഞങ്ങളിതാ ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. നല്ല രസമുള്ള ഈ ഒരു, ഇതിനെന്താ പറയാന്നറിയില്ല, ഇതിങ്ങനെ എടുത്തിട്ട് ഇതിനൊന്ന് വലിച്ചു വിടുമ്പോൾ ഉള്ളൊരു രസം ഉണ്ടല്ലോ. ഞാൻ നമ്മുടെ ടി വിയിലൊക്കെ സിനിമ കാണുമ്പോൾ കണ്ടിട്ടുണ്ട് ഈ സംഭവം, അല്ലാണ്ട് ഞാൻ നേരിട്ടിട്ട് ഇപ്പോൾ ആദ്യമായിട്ടോ കാണുന്നത്. പിന്നെ ഞാനും ചുളിവിലിതാ സിംഗിൾ ഫോട്ടോസൊക്കെ പോസ് ചെയ്യാൻ തുടങ്ങി, ഹസ്ബൻഡിനും നൈസായിട്ട് കൂട്ടി. പിന്നെ ഇതാ ഫാമിലി ആയിട്ട് പിള്ളേരെയും ഒക്കെ കൂട്ടിയിട്ട് ഫോട്ടോസ് എടുത്തു. ഇപ്പോഴാണ് ഞങ്ങൾ എൻട്രിയിലേക്ക് കിടക്കുന്നത്. ഇതാണ് നമ്മുടെ ലവ് ലേക്ക് എൻട്രി. കണ്ടില്ലേ ഇതിന് ഗേറ്റ് തന്നെ കണ്ടോ നിങ്ങൾ, എന്ത് രസമായിട്ടല്ലേ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് ഇതാ അങ്ങ് ദൂരെ കാണുന്ന വരെ നടന്നാലേ നമ്മൾ ലവ് ലേക്കിലേക്ക് എത്തുള്ളൂ. പിന്നെ ഇവിടെ ബോർഡ്സും സൈൻ ബോർഡ്സും ഒക്കെ വെച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്നൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ആർക്ക് ഇതൊക്കെ ഫുള്ളായിട്ട് വായിക്കാനുള്ള സമയമുള്ളതിൽ ഞാനും അത്ര വായിക്കാനൊന്നും ഇരുന്നിട്ടില്ല. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ തന്നെ നല്ല വ്യൂ ആണ്. ആ നടന്നു വരുന്ന എൻ്റെ അനിയനാണ് കേട്ടോ, എൻ്റെ പപ്പൻ്റെ ഏട്ടൻ്റെ അല്ല അനിയൻ്റെ മോൻ. അപ്പം ഇതാണ് അവസ്ഥ. ഇതാണ്ടോ സൈൻ ബോർഡ് കണ്ടില്ലേ, ഇവിടെ വാഷ്റൂം ഉണ്ട്. ഞങ്ങൾക്ക് ഡൗട്ടായിരുന്നു ഇവിടെ വാഷ്റൂം ഉണ്ടോ എന്നുള്ളത്. ആരും പേടിക്കേണ്ട, വാഷ്റൂം ഉണ്ട് ഇവിടെ. ഇപ്പം വരെ എന്താ പറയുക, എൻട്രി ഫ്രീ ആർക്കും ഇല്ല, എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഇവിടേക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റും. എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് ഉള്ളിലേക്കാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതാ നമ്മൾ നടന്ന് നടന്നതാ ഇവിടെ എത്തുമ്പം ഇവിടെയും ഫുൾ ഫോട്ടോ സെക്ഷൻസ് ആണ്. ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലങ്ങളാണ്. ഇതിങ്ങനെ നടന്ന് നീങ്ങുമ്പം നമ്മൾ എത്തുന്നതാ നമ്മുടെ ലവ് ലേക്ക്. ലവ് ലേക്കിലേക്കാണ് ഇപ്പം എത്തിയിരിക്കുന്നത്. കണ്ടില്ലേ വ്യൂ, ഇത് എങ്ങും എന്താ പറയുക, അവസാനിക്കാണ്ട് പോണ ഒരു ലേക്ക് പോലെ നമുക്ക് തോന്നുക. കാരണം അത്രയും ദൂരമുണ്ട്. അവിടെ ആ ഫോട്ടോഗ്രാഫി തുടങ്ങി കേട്ടോ. ഇങ്ങനെ ഒരുപാട് ലവ് സിമ്പിൾസ് അല്ലെങ്കിൽ കുറേ സ്റ്റാച്യൂസൊക്കെ ഉണ്ട്, നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. ഞാനിവിടെ വീഡിയോഗ്രാഫി പറഞ്ഞ് ഇറങ്ങി തിരിച്ചതിനെ കൊണ്ട് ഒരുപാട് ഫോട്ടോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ജസ്റ്റ് എൻട്രി മാത്രമേ ഇപ്പോൾ കണ്ടിട്ടുള്ളത്, ബാക്കി ഇതാ കാണാൻ ഇരിക്കണേ ഉള്ളൂ. അപ്പം ഞാൻ ദാ ചുമ്മാ നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി, ചുമ്മാ ഒരു ഒരു വാക്ക്. ഇവിടെ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ ഡക്സ്, സ്വാൻ, പിന്നെ ഒരുപാട് ഫിഷസൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് ലേക്കിൽ കളിക്കുക എന്ന് പറയുന്നതും കുറച്ച് നല്ല രസമല്ലേ. ഞാനും കളിച്ചു കേട്ടോ, കാരണം ഞാനും കുട്ടിയാണ്, എൻ്റെ അച്ഛനും അമ്മേൻ്റെയും അല്ലേ. കുറച്ച് അങ്ങോട്ട് പോയപ്പം ഇതാ ഒരു രണ്ട് ഹാർട്ട് ഷേപ്പ്. ഈ ഷേപ്പിലാട്ടോ ഈ ലേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാണ് ഷേപ്പ്, എനിക്ക് നേരത്തെ പറഞ്ഞുതരാൻ പറ്റാത്തതിനെ കൊണ്ടാണ്. ഹലോ, അപ്പം നമ്മൾ ലവ് ലേക്കിലാണ് എത്തിയിട്ടുള്ളത്. ലവ് ലേക്കിൽ ഒരുപാട് ഇതുപോലത്തെ സ്റ്റാച്യൂസ് ഒരുപാടുണ്ട്. അപ്പം ഈ ഒരു സമയത്ത്, ഒരു സൺസെറ്റ് സമയത്താണ് ശരിക്കും വരേണ്ടത്, നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറയണത്. പിന്നെ സൺസെറ്റ് കാണാനും നല്ല അടിപൊളി ഒരു ഇതാണ്. എനിക്ക് നന്നായിട്ട് വെയിലടിക്കുന്നുണ്ട്, അതാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. ഒരുപാട് ഇതുപോലെ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരുപാട് സ്റ്റാച്യൂസ്, നല്ല നല്ല അപ്പതാ എൻ്റെ കത്തിയടിയൊക്കെ കഴിഞ്ഞപ്പം ഇങ്ങനേതാ ഇങ്ങനെ ഒരു വാക്കിംഗ് ഏരിയ കൂടി നമ്മുടെ ലേക്കിൻ്റെ അടുത്ത് കൂടി ഇങ്ങനെ നടന്നു പോവാണ്. അവിടെ ഒരു ഫാമിലിയൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ.
കുട്ടികൾക്കാണ് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നത് വെള്ളത്തിൽ ഇറങ്ങാനും ഒക്കെ. പക്ഷെ ഇവിടെ ഇറങ്ങിയിട്ടില്ല കേട്ടോ, കുറച്ച് ഡീപ്പ് ഏരിയ തോന്നുന്നു. പക്ഷെ അങ്ങനെ പ്രശ്നം പറ്റുന്ന ഒരു ഏരിയ ഒന്നല്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, നമുക്ക് വെള്ളത്തിലിറങ്ങണേ എന്ന് പറഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വാക്കിംഗ് ഏരിയ ഉണ്ട് സത്യം പറയാച്ചിട്ടുണ്ടെങ്കിൽ, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഏരിയ. പിന്നെ കുറച്ച് അങ്ങോട്ടേക്ക് നീങ്ങിയപ്പോൾ ഒരു മൊട്ടക്കുന്ന് പോലെ കണ്ടു. അപ്പം ഇവിടെ ദാ ഇങ്ങനെ പുല്ലൊക്കെ പിടിപ്പിച്ച് നല്ല ചെടികളൊക്കെ ആയിട്ട് ഇങ്ങനെ കയറി പോകുമ്പോൾ ഒരു കുന്നിൻ്റെ മുകളിലേക്ക് എത്തും. ഇതിൻ്റെ മുകളിലാണെങ്കിലും ശരി, ഒരുപാട് ഹാർഡ് ഷേപ്പ് എന്താ പറയുക, മരം കൊണ്ടും അല്ലാണ്ടൊക്കെ കോൺക്രീറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒരുപാട് ഫാമിലീസ് വന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ ഒരു രസമുണ്ട്, ഇതിൻ്റെ മുകളിൽ കയറിയപ്പോഴാണ് ശരിക്കും ഈ ഒരു ലേക്കിൻ്റെ ശരിക്കും ഭംഗി മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. കൂടാണ്ട് ഈ സണ്ണും സൺസെറ്റും ആ ഒരു സ്കൈൻ്റെ കളർ ചേഞ്ചും ഒക്കെ ഈ ഒരു കുന്നിൻ്റെ മുകളിൽ വന്ന് നിന്നപ്പോൾ ശരിക്കും മനസ്സിലായി. പിന്നെ നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, മാജിദ സഫീർ എന്ന് പറഞ്ഞിട്ട് ഒരു പേജുണ്ട്, ചാനലുണ്ട് യൂട്യൂബിൽ. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ പ്ലാൻ ചെയ്തു ലവ്ലേക്ക് പോകണം എന്നുള്ളത്. അപ്പോൾ ചുമ്മാ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് ഈ നമ്മുടെ കണ്ണൂരുകാരി മാജിദേനെ കണ്ടത്. ഞാൻ കണ്ടതിന് ശേഷം ചുമ്മാ ഒന്ന് ഹസ്ബൻഡിന് കാണിച്ചു കൊടുത്തപ്പം ഹസ്ബൻഡ് അപ്പോഴാണ് പറയണത് ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫാണെന്ന്. അപ്പം അവർ തമ്മിലൊരു കണക്ഷനുണ്ട്. അപ്പം നിങ്ങൾ ആർക്കെങ്കിലും ആ ചാനൽ കാണണം എന്നാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് പോയി നോക്കാം. പിന്നെ മാജിദേൻ്റെ ഈ ഒരു വീഡിയോയിൽ മാജിദ താഴെ ഗൂഗിൾ മാപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും മാജിദേൻ്റെ വീഡിയോയും കൂടി വെച്ചിട്ടാട്ടോ ഈ സ്ഥലം എക്സാക്ട്ലി കണ്ടുപിടിക്കാൻ പറ്റിയത്. കുറച്ച് ട്രിക്കി ആയിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പം താങ്ക്സ് ടു മാജിദ ഞങ്ങളെ ഇതിൽ ഹെൽപ്പ് ചെയ്ത്. പിന്നെ ഈ കുന്നിൻ്റെ മുകളിൽ, ഈ മൊട്ടക്കുന്നിൻ്റെ മുകളിൽ കയറിയതാ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയത്. പിന്നെ എനിക്കിത് ബാക്കിൽ രണ്ട് ബോഡി ഗാർഡ്സും ഉണ്ട്, എൻ്റെ ഒരു അനിയനും എൻ്റെ ഹസ്ബൻഡും. അപ്പം ഞാൻ ചുമ്മാ എന്താ പറയുക, എന്നെ തന്നെ വീഡിയോ എടുത്തിട്ടും എന്നെ സ്നേഹിച്ചിട്ടും ഈ ഒരു ലവ്ലേക്ക് സ്നേഹത്തീർത്ത് വന്നാൽ സ്വന്തം ഒന്ന് സ്നേഹിക്കണ്ടേ അല്ലേ? നമ്മളെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക, നമ്മൾ നമ്മളോടൊന്ന് തനിച്ചിരുന്ന് സംസാരിക്കുക. അല്ലെങ്കിൽ നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിക്കാൻ പഠിച്ചാലേ നമുക്ക് മറ്റുള്ളവരെയും കൂടി സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഫിലോസഫി അല്ലേ, ഫിലോസഫി ഒന്നല്ല കേട്ടോ, എനിക്ക് തോന്നിയ കാര്യമാണ്, എനിക്ക് എപ്പോഴും തോന്നാറുള്ള കാര്യം കൂടിയാണിത്. ഒരു സെൽഫി സ്റ്റിക്ക് കിട്ടേണ്ട അഹങ്കാരം എന്നോ അല്ലെങ്കിൽ സെൽഫി സ്റ്റിക്ക് മാനിയാണോ എന്ത് വേണമെങ്കിലും വിളിക്കുക കേട്ടോ. കാരണം എന്തുകൊണ്ടാണെന്നറിയോ, ഒരുപാട് പേരായി, ഞാൻ ആകെ രണ്ടോ മൂന്നോ വ്ളോഗ് എടുത്തിട്ടുള്ളൂ. എടുക്കുമ്പോഴൊക്കെ പറയും അയ്യോ ചേച്ചീനെ കണ്ടില്ല, ചേച്ചീനെ മൊത്തത്തിൽ കാണാൻ പറ്റിയില്ല എന്ന്. അപ്പോൾ എപ്പോഴും ഞാൻ എന്താ ചെയ്യുക, ഒന്ന് എൻ്റെ വീഡിയോ എടുത്ത് തരുമോയെന്ന് ചോദിക്കും. അതൊരു ആർട്ടിഫിഷ്യാലിറ്റി അടിക്കുന്നത് പോലെ എനിക്ക് തോന്നും. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കേ, ഈ പ്രാവശ്യം ഒരു സെൽഫി സ്റ്റിക്ക് വാങ്ങി സെൽഫായിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഈ ഒരു നടത്തട്ടോ, എങ്ങോട്ടോ ഒരു അന്തും കൊന്തും ഇല്ലാണ്ടുള്ള നടത്താണ്. ചുമ്മാ സെൽഫി സ്റ്റിക്കും പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുക, എന്നെ ഒരുപാട് കളിയാക്കുന്നുണ്ട്, നിനക്ക് വേറെ പണിയൊന്നും ഇല്ല എന്ന് ചോദിച്ചിട്ട് ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നുണ്ട് സ്വന്തമായി വീഡിയോ എടുത്ത് നടക്കുന്നു. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയാണ് ഇത് സത്യം പറയാച്ചിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഞങ്ങൾ കുന്നിറങ്ങുമ്പോൾ അതാ കുറേ ഹാർഡ് ഷേപ്പ് ഹാങ്ങിങ്സ് ഒക്കെ കാണുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ആണെങ്കിൽ എന്ത് രസമല്ലേ. അടുത്ത കാഴ്ചയാണ് ഇത്, കുറേ അരയന്നങ്ങളും താറാക്കളൊക്കെ കൂടി ഒരുമിച്ചിട്ട് നല്ല കളിച്ച് മെതിച്ച് ഫാമിലി ആയിട്ട് എങ്ങോട്ടാണ് പോകണമെന്നൊന്നും അറിയില്ല, എന്താണെങ്കിലും അവർ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഈ ഒരു കാഴ്ച അല്ലെങ്കിൽ ഈ അരയന്നങ്ങളും ഡക്കുകളും ഈ ഒരു ഭാഗത്തെ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളൂ, വേറെ ഭാഗത്തേക്കൊന്നും അധികം കണ്ടിട്ടില്ല. വേറെ ഭാഗത്ത് വേറെ കുറച്ച് അടിപൊളി കാഴ്ചകളും കൂടി ഉണ്ട് കേട്ടോ. ഇത് ശരിക്കും എൻജോയ് ചെയ്യുന്നത് ഇവിടുത്തെ കുട്ടികളായിരിക്കും, കാരണം അവർക്ക് ഇങ്ങനത്തെ കാഴ്ചകൾ നമ്മുടെ നാട്ടിൻപുറത്ത് അല്ലെങ്കിൽ നാട്ടിലൊക്കെയാണ് ഇങ്ങനത്തെ കാഴ്ചകൾ അരയന്നത്തിനും താറാക്കൾക്ക് ഇങ്ങനെ പോണത് കാണുക. പക്ഷെ ഇവിടെ കാഴ്ച കുറച്ച് കുറവാണ് എല്ലാവർക്കും അറിയാലോ. അപ്പം അവർ ശരിക്കും എൻജോയ് ചെയ്യും, കൂടത്തിൽ ഞാനും ശരിക്കും എൻജോയ് ചെയ്തു എന്ന് പറയണം. കാരണം ഞാൻ ഇവരുണ്ടാക്കുന്ന സൗണ്ടിൻ്റെ കൂടെ തന്നെ എന്നുള്ള സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. നമ്മൾ എന്തിനാ വെറുതെ ഒരുപാട് ഓവർ പക്വത കാണിക്കാനൊക്കെ കുറേ മസിലൊക്കെ പിടിച്ച് എന്തിനാണ്? നമ്മുടെ കുട്ടിത്ത് നമ്മളോട് കൂടെ തന്നെ എപ്പോഴും വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞാനും ചുമ്മാ എന്താ ക്വക്ക് ക്വക്ക് ഉണ്ടാക്കി അവരോടൊപ്പം തന്നെ കുറച്ച് കളിച്ച് മെതിച്ച് അടുത്താണ് ഞങ്ങളിതാ ഇങ്ങനെ ക്രോസ് ചെയ്യുകയാണ് ഈ ലേക്ക്. ഇതിൻ്റെ ഓരോ സൈഡിലേക്ക് പോകണമെങ്കിലും ഇങ്ങനെ ക്രോസ് ചെയ്യണം ലേക്ക്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് അധികം ആഴമൊന്നുമില്ലാണ്ട് കുറച്ച് കല്ലുകളൊക്കെ ആയിട്ട് നടക്കാൻ
പറ്റിയ ഒരു ഏരിയ കേട്ടോ. അപ്പോഴേക്ക് കുറച്ച് സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ശരിക്കും എൻജോയ് ചെയ്ത് ഓരോ സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് പോകുമ്പോൾ സന്തോഷം വെള്ളത്തിൽ കളിക്കാമല്ലോ എന്നുള്ളതായിരുന്നു ഞങ്ങൾക്ക്, എസ്പെഷ്യലി എനിക്കും അമ്മൂനും എന്ന് തന്നെ പറയണം കേട്ടോ. കാരണം വിദ്യേച്ചി മോളെ ഉറക്കാൻ പോയ തക്കത്തിലായിരുന്നു ഈ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതാ മീനുകളെ നോക്കിക്ക്, ഒരു ഏരിയയിൽ ഇതാ ഈ ഒരു സൈഡിലേക്ക് എത്തിയപ്പോൾ ഫുള്ള് മീനുകളാണ്. അതും നല്ല അടിപൊളി കളർഫുള്ളായിട്ടുള്ള കുറേ മീനുകളുണ്ട്. ഇതിന് ഗോൾഡൻ ഫിഷിനെ ആണോ വിളിക്കുകയെന്ന് എനിക്ക് അറിഞ്ഞൂടെ, പക്ഷെ എന്തോരം വലുപ്പമാന്നേ. പക്ഷെ കുഞ്ഞു 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 കുട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ, മീൻ കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പം ഇതിന് നമുക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്. സെക്യൂരിറ്റി മാത്രമേ വിടുള്ളൂ കേട്ടോ ഈ ഒരു ഏരിയയിലേക്ക്, ഒരു 5 പേരെ മാത്രമേ വിടുള്ളൂ. ബാക്കിൽ വലിയ ക്യൂ ആണ് ഇവിടെ വരാനും ഫോട്ടോ എടുക്കാനൊക്കെ. ഞങ്ങൾ ഫോട്ടോ ഒന്നും എടുത്തില്ല. നൈസായിട്ട് എന്തൊക്കെ അമ്മൂൻ്റെ കൂടെ ഞാനും അമ്മും കൂടി മീനിനെ പിടിക്കുകയല്ല, ചുമ്മാ മീനിനെ പിടിക്കുന്ന പോലെ കാണിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ കയ്യിലേക്ക് വന്നിട്ട് കയ്യിലൊക്കെ ഇങ്ങനെ അടുത്ത് കൂടിയൊക്കെ പോകുമായിരുന്നു ഈ മീൻ. കുഞ്ഞു കുട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ, മീൻ കുട്ടികളും. അപ്പോഴേക്ക് സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു, കുറച്ച് ഇരുടൊക്കെ വച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ ഞങ്ങൾ മീനിനെ പിടുത്തം മീൻ പിടുത്തമൊക്കെ ആയിട്ട്. അമ്മ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് പറ്റിയ ഒരു സ്ഥലമാണ്, ഇവിടെ വന്നിട്ട് ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം അധികം സ്പെൻഡ് ചെയ്തില്ല, കാരണം ബാക്കിൽ അത്രയും വലിയ ക്യൂ കാണുമ്പോൾ അധികം നേരം ഇവിടെ കളിക്കാൻ വേണ്ടി തോന്നില്ല. ഞങ്ങൾക്ക് രണ്ടാക്കം വരാൻ തീരെ തോന്നുന്നില്ലായിരുന്നു. പക്ഷെ എന്നാൽ പോലും ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഈ മീനിൻ്റെ കൂട്ടങ്ങൾ പല സ്ഥലത്തായിട്ടും കാണുന്നുണ്ട് കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ താറാവുകളും അരയണ്യങ്ങളും ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ എന്നുള്ളത്. പക്ഷേ മീനുകൾ അങ്ങനെയല്ല കേട്ടോ, ഇത് നീന്തി എല്ലായിടത്തും എത്തുമല്ലോ അല്ലേ, എല്ലാം കണക്റ്റഡ് ആണ്, അതിനെ കൊണ്ടാണ് കേട്ടോ. അപ്പം ഈ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങളിതാ സന്ധ്യ ആയപ്പം തിരിച്ചു പോകാനുള്ളൊരു പോക്കാണ്. അപ്പം തിരിച്ചു പോകുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ലേക്കും ക്രോസ് ചെയ്തിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട് അടുത്ത സ്ഥലത്തേക്ക്. അപ്പം തിരിച്ചു പോകുമ്പോൾ ദാ ഈ കല്ലും മണ്ണും ഒക്കെ ചവിട്ടിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇവിടെ നമ്മൾ മണ്ണും കല്ലൊക്കെ ചവിട്ടുന്ന വളരെ കുറവായതിനെ കൊണ്ട് ഇതിൽ പോകുമ്പം കുറച്ച് പാടുപെടും ചില ആൾക്കാർ മാത്രം. അപ്പോൾ ഞങ്ങളിതാ വെള്ളത്തിൽ കൂടി നന്നായിട്ട് എൻജോയ് ചെയ്ത് നേരത്തെ വന്നതുപോലെ തന്നെ തിരിച്ചു പോകാനുള്ള പോക്കാണ്. അപ്പം സന്ധ്യ ആയപ്പം കുറച്ച് നേരം കുറച്ച് ഇവിടെ ഒരു പുൽത്തകിടുകളും ഇതൊക്കെ ഉണ്ട്, കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ടൊക്കെ പോവാന്ന് അങ്ങ് വിചാരിച്ചു. അപ്പം ഇവിടെ ഇങ്ങനെ സൈഡ് വ്യൂ കണ്ടിട്ട് ഇങ്ങനെ സൺസെറ്റ് ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അത്ര തന്നെ. അപ്പം കുറച്ച് നേരം കൂടി ഇരുന്നതിന് ശേഷം ചച്ച ബബ്ബായി പറയാം. അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും യു എയിലുള്ളവർക്ക് കൂടെ വരണം, ഒരു ദിവസമെങ്കിലും വന്നിട്ട് സ്പെൻഡ് ചെയ്യണം. എസ്പെഷ്യലി ഒരു 3 o'clock ശേഷമുള്ള സമയമാണ് സൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പം അധികം വെയിലും ഉണ്ടാവില്ല. പിന്നെ ഇത് ആർട്ടിഫിഷ്യലായിട്ട് മാൻമെയ്ഡ് ലേക്കാണ്. ഫുൾ എല്ലാ ഭാഗത്തും ഫുൾ എല്ലാം എന്താ പറയുക എൻഡിങ് ഒന്ന് അടിപൊളി പഞ്ച് ഡയലോഗൊക്കെ പറയാമെന്ന് വിചാരിച്ചിട്ട് അനിയൻ്റെ കൂടെ ഇരുന്നിട്ട് എടുത്തതായിരുന്നു. സംഭവം പാളിപ്പോയെങ്കിലും ശരിക്കും എൻജോയ് ചെയ്തിട്ടാട്ടോ തിരിച്ചു പോകുന്നത്. സത്യം പറയാച്ചിട്ടുണ്ടെങ്കിൽ സ്നേഹതീരം, അതായത് നമ്മുടെ ലവ് ലേക്ക്, ശരിക്കും ഒരു സ്നേഹതീരം തന്നെയാണ് കേട്ടോ. അപ്പം ഞാനിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് ദൂരെയാണ് കാറ് നിർത്തിയിട്ടിട്ടുള്ളത്. അപ്പം അവിടേക്കുള്ളൊരു നടത്താണ്. ശരിക്കും ഈ ഒരു സമയത്ത് കുറച്ച് നേരം കൂടി ഇവിടെ ഇരുന്നിട്ട് ഈ ഒരു സ്ഥലം ശരിക്കും മിസ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പം ഇതാ നമ്മുടെ ലവ് ലേക്ക് എന്ന് ഒരു കുഞ്ഞ് സെൽഫിയും കൂടി.